ഗ്രേസ് ടി വിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗീയ പിതാവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ യേശു രാജാവിന് മഹത്വം കൊടുക്കുകയാണ്. തീർച്ചയായും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളം നന്മകൾ കൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും രാവിലെ കേൾക്കുന്ന ദൈവിക ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവവചന പഠനത്തിലൂടെയും അത് മുഖാന്തരമുള്ള ദൈവിക ദൂതുകളും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നു എന്നതിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷയെ കാണുകയാണ്. ദൈവം ഫലമേൽപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഒരാശ്വാസമാകട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ള നിങ്ങളുടെ സ്നേഹിതർക്ക്, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുക. ഈ ശുശ്രൂഷയെ നിങ്ങൾ പരിചയപ്പെടുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം വെളിപ്പാട് പുസ്തകം 4:1 നിന്നാണ്. വേദപുസ്തകത്തിലെ വാക്യം ഇങ്ങനെയാണ്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഈ വചനാടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിങ്ങളോട് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം യേശു കർത്താവിൻ്റെ വെളിപ്പാട് എന്നാണ് കാണുന്നത്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1 അതിൻ്റെ തലക്കെട്ട് യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നാണെങ്കിലും 1:1 വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. യേശു തനിക്ക് തൻ്റെ ശിഷ്യന് അല്ലെങ്കിൽ സഹോദരനായിരിക്കുന്ന യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത ദൈവിക ദൂത്. കഴിഞ്ഞു പോയത്, ഇപ്പോഴുള്ളത്, വരുവാനുള്ളത്, ഇങ്ങനെ 3 തിരിച്ച് വെളിപ്പാട് പുസ്തകത്തെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇന്ന് രാവിലെ കടന്നു പോകാൻ താല്പര്യപ്പെടുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ തന്നെ 1 കഴിഞ്ഞ് 2-3 അധ്യായങ്ങളിൽ ഈ സഭയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അതിൻ്റെ 4:1 യോഹന്നാൻ കണ്ട ഒരു ദർശനമാണ് നാം വായിച്ചത്. അതിൻ്റെ 1 കാണുന്നത് ഇങ്ങനെയാണ്: അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആരാ ഞാൻ? യോഹന്നാൻ കണ്ടു. യോഹന്നാനാണ് ഇത് കണ്ടത്. പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാൻ, ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് യോഹന്നാനെ കൊന്നുകളയുവാൻ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് വറച്ചട്ടിക്കകത്ത് വറുത്തു കോരുന്ന പോലെ കോരിയെടുക്കാൻ നോക്കി. പക്ഷേ യോഹന്നാൻ്റെ രോമം പോലും കത്തിയില്ല, അവൻ്റെ സ്കിന്ന് കത്തിയില്ല, പ്രാണനൊരു കേടും വന്നില്ല. അവസാനം പരാജയപ്പെട്ട ഡൊമിഷ്യൻ അവസാനത്തെ ശിക്ഷയായിരിക്കുന്ന നാടുകടത്തൽ, ഡൊമിഷ്യൻ പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തുകയാണ്. അവിടെ ഒരാളെ നാടുകടത്തിയാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല, നീന്തിക്കറാൻ കഴിയില്ല. ചുറ്റോടു ചുറ്റ് ദ്വീപുകളാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പത്മോസ് ദ്വീപിനകത്ത് യോഹന്നാനെ കൊണ്ട് ഇടുകയാണ്. അവിടെ അനേക അഴുകിച്ചേർന്ന മാംസക്കട്ടകൾ, എല്ലുകൾ, ദുർഗന്ധം ഭമിക്കുന്ന സ്ഥലങ്ങൾ, ഒത്തിരി കുറ്റവാളികളെ നാടുകടത്തിയ ആ സ്ഥലത്ത് യോഹന്നാനും അങ്ങനെ ആയിത്തീരണം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ
അവിടേക്ക് എറിഞ്ഞിടുകയാണ്. പക്ഷേ വാക്തത്വമുള്ളവനെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു ഡൊമിഷനും അവൻ്റെ നിയമത്തിനും കഴിയുകയില്ല എന്നുള്ളത് വ്യക്തതയോടെ നമ്മൾ കാണുകയാണ്. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, സകലതും അസ്തമിച്ച് നിന്നെ തകർത്ത് കളയും, ഇനി നിന്നെ ഗതി പിടിപ്പിക്കില്ല, കരകയറ്റുകയില്ല, നന്മ തരത്തില്ല, ഇവിടം കൊണ്ട് നീ അവസാനിക്കും, ഇവിടം കൊണ്ട് നീ തീർന്നു പോകും എന്ന് പറഞ്ഞ് ഡൊമിഷൻ പോലെയുള്ള ചില അധികാരികൾ, ചില സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ, രേഖകൾ നിനക്ക് വിരോധമായി നിൽക്കുന്നെങ്കിൽ ഞാൻ ആത്മമണ്ഡലത്തിൽ ദൈവിക സന്ദേശം സഭയ്ക്ക് ഞാൻ കൈമാറുകയാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം മുടിഞ്ഞു പോകാൻ അനുവദിക്കില്ല. ദർശനമുള്ളവനെ കൊന്നുകളയാൻ ഡൊമിഷൻ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇട്ടെങ്കിലും അതിനകത്ത് പച്ചവെള്ളത്തിൽ കിടക്കുന്ന പോലെ യോഹന്നാൻ നിന്നെങ്കിൽ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദൈവം പത്മോസിൻ്റെ ദ്വീപിലും ദൈവം യോഹന്നാൻ്റെ കൈക്ക് പിടിക്കുകയാണ്. ഇന്ന് രാവിലെ ആത്മവി പറയാം, ഒന്നു മാറി പലവിധമായ പ്രതിസന്ധികൾ കണ്ണിൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ നേർക്ക് നേരെ ആഞ്ഞടിച്ച് ഇവിടം കൊണ്ട് സകലതും അസ്തമിക്കും തീർന്നു പോകും എന്ന് പറഞ്ഞ് നിനക്കെതിരെ ചില പ്രതിസന്ധികൾ തലപൊക്കി നിൽക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക, സകല വാതിലുകളും അടഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. ആരൊക്കെ നിനക്ക് പ്രതികൂലമായാലും ദൈവം നിനക്ക് അനുകൂലമാകും. ആരൊക്കെ നിന്റെ പ്രാണന് ഹാനി വരുത്താൻ നോക്കിയാലും നിന്റെ പ്രാണന് ജീവൻ തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്ക്, ഒരു നാളും എൻ്റെ മക്കൾ നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കുക ഇല്ല. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു വാക്കിൽ ആമേൻ പറയുക. ശരാ മനാറിക കടക സൈതന, ആമേൻ പറയുക. നിങ്ങളെ നിലംപരിചയാക്കുന്നവനല്ല എൻ്റെ ദൈവം, വീഴത്തക്കവണ്ണം തള്ളിയെങ്കിലും നിലംപരിചയാകാൻ അനുവദിക്കാത്ത ഒരു നല്ല ദൈവത്തെ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഇവിടെ യോഹന്നാൻ കാണുകയാണ് സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ അനവധി വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. അനവധി വാതിലുകൾ, അപ്പോസ്തല പ്രവൃത്തി 14:27 വാക്യം വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്ന കാണാൻ കഴിയും. തൻ്റെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തിൻ്റെ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. 1 Corinthians 16:9 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നോക്കുക, ഒരു വാതിൽ വിശ്വാസത്തിൻ്റെ വാതിലാണെങ്കിൽ രണ്ടാമത് 1 Corinthians 16:9 സുവിശേഷത്തിൻ്റെ വാതിലാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് പറയുകയാണ്, എനിക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു, എങ്കിലും എതിരാളികൾ അനവധിയുണ്ട്. സത്യമാ, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, കരയിലെ ആപത്ത്, നോക്കൂ പലവിധമായ ആപത്തുകൾ പൗലോസ് നേരിട്ടു. വീട്ടുതടങ്കൽ പോലെയുള്ള സാഹചര്യങ്ങൾ, ജയിലറ പോലെയുള്ള സാഹചര്യങ്ങൾ, സുവിശേഷ സംബന്ധമായി എതിരാളികൾ തനിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴും തൻ മടിച്ചിരിക്കാതെ വേദപുസ്തകം പറയുന്നു, പട്ടണം പട്ടണങ്ങൾ തോറും വീടു വീടാന്തരം സുവിശേഷം പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ആ പൗലോസ് പറയുക, എനിക്ക് ഒരു വലുതും സഫലവുമായ ഒരു വാതിൽ. നോക്കുക, ആ വാതിലിൻ്റെ പ്രത്യേകത, ഒന്ന് വലിയതാണ്, മറ്റൊന്ന് സഫലമാണ്. ദൈവം നിങ്ങൾക്കൊരു വാതിൽ തുറന്നാൽ അതിൻ്റെ പ്രത്യേകത, ഒന്ന്, അത് വലിയ വാതിലായിരിക്കും. ഇടുക്കമുള്ള വാതിലല്ല ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത്. ഇടുക്കമുള്ളതല്ല, ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി കർത്താവ് എന്തെങ്കിലും വാതിൽ തുറന്നാൽ അത് വിശാലമായിരിക്കും. ഇന്ന് പകൽ വിശ്വസിക്ക്, വിശാലമായൊരു വാതിൽ ദൈവം ഈ 2022 അവസാന മാസമായ ഈ മാസം ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. വിശാലമായൊരു വാതിൽ പുതിയ വർഷത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ആ വാതിൽ വിശാലമാകുക മാത്രമല്ല, അത് സഫലമായിരിക്കും. ആർക്കും അതിനെ തടുക്കാൻ പറ്റില്ല, ആർക്കും അതിനെ ബന്ധിക്കാൻ പറ്റില്ല, ആർക്കും അതിനെ ഒതുക്കാൻ പറ്റില്ല, ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, ദൈവം ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ പറയട്ടെ, യോഹന്നാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് പോലെ പൗലോസും കാണുകയാണ് തനിക്ക് മുമ്പേ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആ വാതിലിന്റെ പ്രത്യേകത, അത് വലുതാണ്, മറ്റൊന്ന് അത് സഫലമാണ്. ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ ആ വചനത്തെ
കൂട്ടുണർത്തി ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബ ജീവിതത്തിനു വേണ്ടി, നിങ്ങളുടെ ഭൗതിക ആത്മീയ മണ്ഡലങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുകയാ. വിശ്വസിക്ക്, ആ വാതിൽ വലുതാണ്, ആ വാതിൽ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്തതാണ്, ആ വാതിൽ ആർക്കും അപഹരിക്കാൻ പറ്റാത്തതാണ്, അത് സഫലമാകാൻ പോകുകയാ. ഇന്നലകളിൽ പല വാതിലുകൾ അടഞ്ഞുപോയില്ലേ? ഇന്നലകളിലെ പല വാതിലുകൾ സ്വപ്നമായി മാറിയില്ലേ? ഇന്നലകളിൽ ചില വാതിലുകൾ നിരാശയായി മാറിയില്ലേ? ഇന്നലകളിൽ ചില വാതിലുകൾ ഇരുളടഞ്ഞു പോയില്ലേ? ഇന്നലകളിൽ ചില വാതിലുകൾ നിന്റെ മുമ്പിൽ വഴിയടഞ്ഞ് നിന്നില്ലേ? എന്നാൽ ഇന്നു പകൽ ദൈവാത്മാ പറയുകയാ, നിനക്ക് വേണ്ടി സഫലമായൊരു വാതിൽ ദൈവം തുറന്നിട്ടുണ്ട്. അത് സഫലമാകും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് സഫലമാകും. നിന്റെ ഭർത്താവിന് വേണ്ടി അത് സഫലമാകും. ആരാ പറഞ്ഞേ ഇവിടെ ഒരു വാതിൽ നിനക്ക് തുറക്കില്ലെന്ന്? ആരാ പറഞ്ഞേ ആ വഴി നിനക്ക് അനുകൂലമല്ലെന്ന്? ആരാ പറഞ്ഞ് നീ ഗതി പിടിക്കില്ലെന്ന്? ആരാ പറഞ്ഞ് നിനക്കൊരു ഉയർച്ച ഉണ്ടാകില്ലെന്ന്? ആരാ പറഞ്ഞ് നിന്റെ കുഞ്ഞു പഠിക്കില്ലെന്ന്? ആരാ പറഞ്ഞ് കൊച്ചു പാസ് ഔട്ടാകത്തില്ലെന്ന്? ദൈവം നിങ്ങൾക്ക് വേണ്ടി വലുതും സഫലവുമായ ഒരു വാതിൽ തുറക്കാൻ പോകുകയാ. ഇവിടെ സുവിശേഷത്തിന് വേണ്ടി പൗലോസിന് വാതിൽ തുറന്നതുപോലെ ദൈവം നമുക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കും. വിശ്വസിക്ക്, പൗലോസിന് വേണ്ടി സുവിശേഷത്തിൻ്റെ വാതിൽ 1 Corinthians 16:9 തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയാം, നമുക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കും. അപ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 9 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിൽ ആകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. നോക്കുക, യേശു പറയുകയാണ്, ഞാൻ വാതിൽ ആകുന്നു, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നോക്കൂ പ്രിയരെ, യേശു കർത്താവ് പറയുന്നു, ഞാൻ വാതിൽ ആകുന്നു. നമുക്ക് വാതിലാകുന്ന ഒരു നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ഒരു ഇടയൻ വാതിൽ ആകുന്നതുപോലെ നമുക്ക് വേണ്ടി യേശു വാതിൽ ആകുകയാണ്. എന്നിൽ കൂടെ കടക്കുന്നവൻ എല്ലാം രക്ഷപ്പെടും. ഇന്ന് പകൽ രക്ഷപ്പെടണമെങ്കിൽ, ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ വാതിൽ കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. നോക്കൂ, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. യേശുവിൽ കൂടെ ഒരുവൻ അകത്തു പോകും, ഒരുവൻ പുറത്തു വരും, മേച്ചിൽ കണ്ടെത്തും. സുഖകരമായ ഒരു വാതിൽ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നില്ല. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10 നമ്മൾ കാണുകയാണ്. അപ്പോൾ യേശു കർത്താവാകുന്നൊരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? സമൃദ്ധിയായ ജീവൻ നൽകാൻ. കള്ളൻ അറുക്കാൻ വരുന്നു, കള്ളൻ മുടിപ്പാൻ വരുന്നു. ഇന്ന് പകൽ ജീവിതത്തിൽ വരുന്ന ചില അനർത്ഥങ്ങൾ, അമ്മ മുടിക്കുന്ന അവസ്ഥകൾ, അറുക്കുന്ന അവസ്ഥകൾ, നശിപ്പിക്കുന്ന അവസ്ഥകൾ, പക്ഷേ എൻ്റെ യേശു ഒരു വാതിലായി നിന്റെ മുമ്പിൽ വന്നാൽ നിനക്ക് മേച്ചിൽ കണ്ടെത്തും, അനുഗ്രഹം കണ്ടെത്തും. നീ അകത്തു വരും, നീ പുറത്തു പോകും, നിന്റെ ജീവിതത്തിൽ വിശാലത ഉണ്ടാകും. അപ്പോൾ തന്നെ സമൃദ്ധിയായ ജീവൻ നിനക്ക് ദൈവം നൽകുകയാണ്. ഇത് രക്ഷയുടെ വാതിലാണ്, യേശുവിൽ കൂടെയുള്ള ഒരു വാതിൽ. ഇടയനായ യേശുവിൽ കൂടെ നീ രക്ഷപ്പെടും. ഇത് രക്ഷയുടെ വാതിലാണ്. യോഹന്നാൻ 10:9 രക്ഷയുടെ വാതിൽ തുറന്നു വെച്ചെങ്കിൽ, 1 Corinthians 16:9 ഇവിടെ ഇതാ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 14:27 വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചെങ്കിൽ, യോഹന്നാൻ 4:1 സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഈ ദൂത് ഇന്ന് പകൽ ഇങ്ങനെ കൈമാറാം. ഈ വാതിലുകളൊക്കെയും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ സ്വർഗത്തിലും നിനക്കൊരു വാതിൽ അനുകൂലമാണ്. സ്വർഗത്തിലെ വാതിൽ എനിക്ക് നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ആ വാതിൽ തുറന്നാൽ ഒരു വലിയ ദൈവമഹത്വം നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്താണ് ആ ദൈവമഹത്വം? ആ വാതിൽ നിങ്ങൾ അനുഭവിച്ചാൽ, ആ വാതിൽ കൂടെ നിങ്ങൾ കടന്നു ചെന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ദൈവം ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല. ദൈവം ഒരു വാതിൽ തുറന്നാൽ ഈ ദേശത്തിലെ ഒരു വ്യാപാരത്തിനും നിന്റെ നന്മയെ അപഹരിക്കാൻ കഴിയുകയില്ല. ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നാൽ ഒരു പൈശാചിക ശക്തിയും അതിനെ തടഞ്ഞു വയ്ക്കുകയില്ല. കാരണം തുറന്നത് മനുഷ്യരല്ല, തുറന്നത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ, മക്കൾക്ക് വേണ്ടി, ജീവിതത്തിന് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്കൊരു വാതിൽ തുറന്നു തരും. അപ്പോൾ തന്നെ
നിങ്ങൾ രക്ഷ എന്ന വാതിൽ കൂടെ കടന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ വിശ്വാസം എന്ന വാതിൽ കൂടെ കടന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും സുവിശേഷത്തിൻ്റെ വാതിലിൽ കൂടെ നിങ്ങൾ കടന്ന വ്യക്തിയാണെങ്കിൽ, ഈ മൂന്ന് വാതിലിൽ കൂടെ നിങ്ങൾ കടന്ന വ്യക്തിയാണെങ്കിൽ, ആ വചനെടുത്ത് നിങ്ങൾ വായിക്കൂ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ, ഈ മൂന്ന് വാതിലുകളും നിങ്ങൾ സംയുക്തമാക്കിയാൽ സ്വർഗത്തിലൊരു വാതിൽ തുറക്കപ്പെടും. സ്വർഗത്തിലൊരു വാതിൽ തുറക്കപ്പെട്ടാൽ അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് കരുതി വച്ചിട്ടുണ്ട്. നോക്കാം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അവിടെ കാണുന്ന പ്രധാനമായ ഒരു വിഷയമാണ് 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ, 4 ജീവികളും ഓരോന്നിലും 6-6 ചിറകുള്ളവരായി ചുറ്റിലും അകത്ത് കണ്ണും നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം സ്വർഗം വാതിൽ തുറന്നാൽ നമ്മൾ കാണുന്ന എന്താണ്? ആരാധനയാണ്. അവിടെ ദൂതന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുക. സ്വർഗത്തിൽ ആരാധന മാത്രമേ ഉള്ളൂ. ആ ആരാധനയിൽ പറയുന്നത്, കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ, അങ്ങനെയുള്ള പാട്ടൊന്നുമല്ല അവിടെ കാണുന്നത്. അവിടെ കാണുന്ന പാട്ട് പരിശുദ്ധൻ 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 എന്ന് മാത്രമാണ്. അവിടെ പരിശുദ്ധനെ ആരാധിക്കുന്ന ഒരു മഹത്വമാണ്. സ്വർഗത്തിലെ വാതിൽ തുറന്നപ്പോൾ യോഹന്നാൻ കണ്ടത് ആരാധിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആരാധിക്കാത്തവൻ അവിടെ പോയി ആരാധിക്കത്തില്ല, അവിടെ ചെല്ലത്തില്ല. ഇവിടുത്തെ ആരാധനയല്ല സ്വർഗത്തിലെ ആരാധന. ഇവിടുത്തെ ആരാധന ദുഃഖം മാറണം, കഷ്ടം മാറണം, കണ്ണുനീര് മാറണം, വേദന മാറണം, ആഹാരം വേണം, സമൃദ്ധിയായിട്ട് നടത്തും, വായ്പ വാങ്ങാൻ ഇടവരത്തില്ല, ഇതൊക്കെ ഇവിടുത്തെ ആരാധന. പക്ഷെ സ്വർഗത്തിലെ ആരാധന 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് രാവും പകലും ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുമായ സർവശക്തനായ കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കും. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ കാണുമ്പോൾ പറയുകയാണ് ഇവിടെ 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, അതിനകത്ത് ദൂതന്മാർ രാപകൽ യഹോവേ നീ പരിശുദ്ധൻ, കർത്താവേ നീ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നോക്കു പ്രിയപ്പെട്ടവരെ, ഞാൻ മുൻപിൽ പറഞ്ഞ വാക്യാടിസ്ഥാനത്തിൽ വിശ്വാസത്തിൻ്റെ വാതിൽ കൂടെ കടന്ന് സുവിശേഷത്തിൻ്റെ വാതിൽ അംഗീകരിച്ച് രക്ഷയുടെ വാതിൽ കൂടെ നിങ്ങൾ പുറത്തു വന്നാൽ സ്വർഗത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. അപ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിൽ, സ്വർഗത്തിലെ വാതിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി തുറക്കണമെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞ 4 വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടണം. ഈ 4 വാതിലുകൾ ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ വാതിൽ കൂടെ കടന്ന്, 1 കൊരിന്ത്യർ 16:9 സുവിശേഷത്തിൻ്റെ വാതിൽ അംഗീകരിച്ച്, യോഹന്നാൻ 10:9 ആടുകളുടെ വാതിലായ രക്ഷയെ നിങ്ങൾ അംഗീകരിച്ച്, ആമേൻ. കൊലോസ്യർ 4:3 വചനത്തിൻ്റെ വാതിൽ നിങ്ങൾ വിശ്വസിക്കണം. കൊലോസ്യർ 4:3 വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു. അപ്പോൾ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. ഇങ്ങനെ ഈ 4 കൂട്ടം കാര്യങ്ങളിൽ 4 കൂട്ടം വാതിലുകൾ നിങ്ങൾ കടന്നാൽ സ്വർഗത്തിന് വാതിലുണ്ട്. ഇന്ന് രാവിലെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, ആർക്കാണ് വാതിൽ തുറക്കുന്നത്? ഒരു പുതിയ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. യോഹന്നാൻ കണ്ട സ്വർഗത്തിൻ്റെ വാതിൽ യോഹന്നാൻ മാത്രമല്ല, എനിക്കും നിനക്കും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ 4 വാതിലിൽ കൂടെ നിങ്ങൾ കടക്കണം. ഈ 4 വാതിലിൽ കൂടെ കടന്നാൽ സ്വർഗത്തിലെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമ്പൂർണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷത്തെ അംഗീകരിച്ച് രക്ഷ നമ്മൾ സ്വീകരിച്ച് വചനത്തോട് കൂട്ടുനിന്ന് നമുക്ക് നിത്യത അവകാശമാക്കുമ്പോൾ സ്വർഗത്തിലെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെടും. ആരൊക്കെ വാതിലടയ്ക്കട്ടെ? ഈ 4 കൂട്ടം കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ ഈ ലോകത്തിലെ വാതിലടയും. സഹോദരങ്ങൾ വാതിലടയ്ക്കും, പ്രസവിച്ചവർ വാതിലടയ്ക്കും, ജന്മം തന്നവർ വാതിലടയ്ക്കും. ഈ 4 കൂട്ടം വാതിലുകൾക്കകത്ത് നിങ്ങൾ എത്തപ്പെട്ട് നിങ്ങൾ വിശ്വസ്തതയോടെ കൊലോസ് ലേഖനം 4:3 പറയുന്ന വചനം എന്ന വാതിലകത്ത് ഉറപ്പോടെ നിന്നാൽ നിങ്ങളുടെ മരണാനന്തരം, എൻ്റെ മരണാനന്തരം സ്വർഗം ഒരു വാതിൽ തുറക്കും. അവിടെ ആരാധനയായിരിക്കും, അവിടെ കുഞ്ഞാടുണ്ട്, അവിടെ ഹോവയുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്, അവിടെ ദൂതന്മാരുണ്ട്,
24 മണിക്കൂർ രാവും പകലും യഹോവേ നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ഒരു ആരാധന വെളിപ്പെടും. ആ വലിയ ആരാധനയിൽ, ആ വലിയ ആത്മസന്തോഷത്തിൽ സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ പിതാവിൻ്റെ വലതുവശത്ത് നമുക്ക് പുത്രൻ ഇരിക്കുന്ന പോലെ പുത്രൻ്റെ വലതുവശത്ത് നമുക്കും ഇരിക്കേണ്ടതിന് വരം ലഭിക്കും. അതുകൊണ്ട് ആ വാതിലിനായി കാത്തിരിക്കാം. ഈ പറഞ്ഞ 4 വാതിലുകൾ നിങ്ങൾ എഴുതിയെടുത്ത് അത് അംഗീകരിച്ച് അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോകുക. മരണാനന്തരം ഒരു വാതിൽ നമുക്ക് വേണ്ടി കർത്താവ് തുറക്കും. പ്രാർത്ഥിക്കട്ടെ. യേശുവേ, സ്വർഗത്തിലൊരു വാതിൽ തുറക്കപ്പെട്ടത് യോഹന്നാൻ കണ്ടെങ്കിൽ ഞങ്ങൾക്കും ആ വാതിൽ തുറക്കപ്പെടും. ആ വാതിൽ ഞങ്ങൾക്കും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു 4 വാതിലിൽ കൂടെ കടന്നു പോകേണ്ടവരാണെന്ന് ഞങ്ങളോട് പഠിപ്പിച്ചെങ്കിൽ ഈ 4 വാതിലുകൾ ജനഹൃദയങ്ങളിനകത്ത് പതിക്കട്ടെ, അവരത് അംഗീകരിക്കട്ടെ, അങ്ങനെ അവർ ജീവിക്കട്ടെ. വിശ്വാസത്തോടെ സുവിശേഷം അംഗീകരിച്ച് ആടുകളുടെ വാതിലായ ക്രിസ്തുവിനെ അംഗീകരിച്ച് രക്ഷ സ്വീകരിച്ച് വചനത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി കാത്തു സൂക്ഷിച്ച് ജീവിത വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടട്ടെ. ആ വാതിൽ അവർക്ക് ശാശ്വതമാകട്ടെ. കർത്താവേ, വലുതും ഭയങ്കരവുമായൊരു വാതിൽ, സഫലമായൊരു വാതിൽ പൗലോസിന് വേണ്ടി തുറന്നതുപോലെ ഞങ്ങൾക്കും ഒരു വാതിൽ സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂമിയിലും സ്വർഗത്തിലും ഞങ്ങൾക്ക് വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതിനാൽ ഞാൻ അംഗീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം അടയ്ക്കത്തില്ല, ദൈവം തുറന്നിട്ടിരിക്കുക. ഈ 4 വാതിലിൽ കൂടെ കടക്ക്. 5 വാതിൽ സ്വർഗത്തിൻ്റെ വാതിൽ. ആ വാതിലിൽ കൂടെ കടന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാം, നിത്യത പ്രാപിക്കാം, കർത്താവിൻ്റെ കൂടെ നിൽക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ എല്ലാ ദിവസവും ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശങ്ങളും മറ്റ് ശുശ്രൂഷകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, കീഴ്വായ്പൂർ PO, മല്ലപ്പള്ളി, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. 6895 87. ഫോൺ നമ്പർ 7559 60 87 91. സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.